നമസ്കാരം. തന്റെ ഓഫീസ് തകർത്ത ശിവസേന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് ബോളിവുഡ് നടി കങ്കണ റണാവത്ത് രംഗത്ത് വന്നിരിക്കുന്നത്. ആശയങ്ങളിൽ വെള്ളം ചേർത്ത് ശിവസേന ഇപ്പോൾ സോണിയ സേനയായി മാറിയിരിക്കുകയാണ്. ശിവസേനയുമായി സഖ്യമുണ്ടാക്കിയതാണ് മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് ചെയ്ത കുറ്റം. തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് പിന്നാലെ നാണമില്ലാതെ കോൺഗ്രസുമായി ചേർന്ന് ശിവസേന സർക്കാർ ഉണ്ടാക്കിയെന്നും കങ്കണ തുറന്നടിച്ചു. ബാൽ താക്കറയുടെ ആശയമാണ് ശിവസേനയെ സൃഷ്ടിച്ചത്. ഇപ്പോൾ അധികാരത്തിനായവർ താക്കറയുടെ ആശയങ്ങളെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണെന്നും ഗുണ്ടകളെ ഉപയോഗിച്ച് തന്റെ വീട് തകർത്ത് ഭരണഘടനയെ നോക്കുകുത്തിയാക്കരുതെന്നും കങ്കണ പറഞ്ഞു. BMC അധികൃതർ ഭാഗികമായി തകർത്ത തന്റെ ഓഫീസ് കെട്ടിടം സന്ദർശിച്ച ശേഷമായിരുന്നു കങ്കണയുടെ പ്രതികരണം. കഴിഞ്ഞ ദിവസം അനധികൃത നിർമ്മാണമെന്ന് ആരോപിച്ചാണ് കോർപ്പറേഷൻ അധികൃതർ മണികർണിക ഓഫീസ് പൊളിച്ചു തുടങ്ങിയത്. ഭാഗികമായി തകർക്കപ്പെട്ട ഓഫീസ് കെട്ടിടത്തിലെ വിവിധ മുറികൾ അംഗരക്ഷകർക്കും സഹായികൾക്കുമൊപ്പമെത്തി കങ്കണ സന്ദർശിച്ചിരുന്നു. മണികർണിക ഓഫീസ് പൊളിച്ചതിനെ തുടർന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുടെ പേരെടുത്ത് വിമർശിച്ച നടി കങ്കണ റണാവത്തിനെതിരെ പോലീസ് കേസുമെടുത്തിട്ടുണ്ട്. വിക്രോളി പോലീസാണ് ജനാധിപത്യപരമായി വിമർശിച്ചെന്ന പേരിൽ കേസെടുത്തിരിക്കുന്നത്. ഇന്നെന്റെ വീട് തകർത്തു, നിങ്ങളുടെ അഹങ്കാരം നാളെ തകരുമെന്ന് കങ്കണ ട്വിറ്ററിൽ കുറിക്കുകയും ചെയ്തിരുന്നു. അതേസമയം കങ്കണ റണാവത്തിന്റെ മണികർണിക ഓഫീസ് കെട്ടിടം പൊളിക്കാനുള്ള BMCയുടെ നീക്കം ഹൈക്കോടതി അന്ന് തന്നെ സ്റ്റേ ചെയ്തു. എന്നാൽ കോടതി കേസ് പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ ഓഫീസ് ശിവസേന സർക്കാർ തകർത്തു. ഇതാണ് കങ്കണയെ പ്രകോപിപ്പിച്ചത്. അതേസമയം കങ്കണയുടെ അഭിഭാഷകൻ കോടതിയിൽ നൽകിയ പരാതിയിൽ ഉടൻ മറുപടി നൽകണമെന്നും മുംബൈ കോർപ്പറേഷനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കങ്കണയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം നിർമ്മിച്ചത് അനധികൃതമായെന്ന് പറഞ്ഞാണ് BMC പൊളിക്കൽ നടപടികൾ ആരംഭിച്ചത്. അതേസമയം അനധികൃതമായല്ല കെട്ടിടം നിർമ്മിച്ചതെന്നും കൊറോണയുടെ പശ്ചാത്തലത്തിൽ സെപ്റ്റംബർ 30 വരെ പൊളിക്കൽ നടപടിക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും കങ്കണ കോടതിയിൽ സമർപ്പിച്ച പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ധൃതി പിടിച്ചുള്ള നടപടികൾ സംശയാസ്പദമാണെന്നും കോടതി വാദത്തിനിടെ പറഞ്ഞിരുന്നു. ഇതേ തുടർന്ന് കങ്കണയ്ക്ക് സിനിമാ ലോകത്തിനകത്തുനിന്നും പുറത്തുനിന്നും വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കങ്കണയുടെ ഓഫീസ് കെട്ടിടം പൊളിച്ചു നീക്കിയതിനെതിരെ മലയാള സിനിമാ നടി അഹാന കൃഷ്ണയും രംഗത്തെത്തിയിട്ടുണ്ട്. സിനിമയിൽ പിടിമുറുക്കിയിരിക്കുന്ന മയക്കുമരുന്ന് മാഫിയക്കെതിരെയുള്ള ധീരമായ പോരാട്ടത്തിലാണ് കങ്കണ റണാവത്തെന്നും സുശാന്തിന്റെ മരണത്തെ തുടർന്ന് കങ്കണ ഒറ്റയ്ക്ക് നടത്തിയ പോരാട്ടവും വെളിപ്പെടുത്തലുമാണ് മയക്കുമരുന്ന് മാഫിയയെ തുറന്നു കാട്ടിയതെന്നും തുടർന്ന് കേസ് CBI ഏറ്റെടുക്കുകയും റിയയുടെ അറസ്റ്റിൽ വരെ എത്തുകയും ചെയ്തു. ഇതിനിടെ കങ്കണയ്ക്ക് ഒരുപാട് വ്യക്തിപരമായ നഷ്ടങ്ങളുണ്ടായി. ശിവസേന സർക്കാരുമായി നടത്തിയ ഏറ്റുമുട്ടലിൽ അവരുടെ ഓഫീസ് വരെ തകർത്തുവെന്നും അഹാന പറയുന്നു. കെട്ടിടം പൊളിച്ചു നീക്കുന്ന ഭാഗത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്ന മാധ്യമപ്രവർത്തകന്റെ ചിത്രം പങ്കുവച്ചുകൊണ്ടായിരുന്നു അഹാനയുടെ പ്രതികരണം. ദൗർഭാഗ്യകരമായി ഈ അവസ്ഥയുണ്ടാകുന്നത് നിങ്ങൾക്കാണെങ്കിലോ എന്ന് ചിന്തിക്കൂവെന്ന് ഇൻസ്റ്റഗ്രാം സ്റ്റാറ്റസിൽ അഹാന ചോദിക്കുന്നു. മീഡിയ ശാന്തരാകുക. കങ്കണയുടെ പൊളിച്ചു മാറ്റിയ കെട്ടിടത്തിനകത്ത് എന്താണെന്ന് നമ്മൾ കാണേണ്ടതില്ല. ഇത്തരത്തിൽ ദൗർഭാഗ്യകരമായ ഒരു കാര്യം സംഭവിക്കുമ്പോൾ അത് നിങ്ങളുടെ വീടായിരുന്നെങ്കിലോ എന്ന് ചിന്തിക്കൂ. അന്യായമായി നിങ്ങളുടെ വീടിന്റെ ഒരു ഭാഗം പൊളിക്കപ്പെടുമ്പോൾ വീട്ടിലേക്ക് ആളുകൾ തള്ളിക്കയറുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നും അഹാന ചോദിക്കുന്നു. ബോളിവുഡ് നടി കങ്കണയ്ക്ക് പിന്തുണയുമായി തമിഴ്നടൻ വിശാലും രംഗത്തെത്തിയിരുന്നു. ശിവസേന കങ്കണ തർക്കം മുറുകുന്നതിനിടെയാണ് താരത്തിന് പിന്തുണയുമായി നടൻ രംഗത്തെത്തിയത്. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് വിശാൽ കങ്കണയെ അഭിനന്ദിച്ചത്. നിങ്ങളുടെ ധൈര്യത്തിന് ആശംസകൾ നേരുന്നു. ശരിയും തെറ്റും എന്താണെന്ന് പറയാൻ നിങ്ങൾ 2 തവണ ചിന്തിച്ചില്ല. ഇത് നിങ്ങളുടെ വ്യക്തിപരമായ പ്രശ്നമായിരുന്നില്ല. അപ്പോഴും സർക്കാരിന്റെ കോപം നേരിടുമ്പോഴും നിങ്ങൾ ശക്തമായി നിന്നു. ഇത് വളരെ വലിയ ഉദാഹരണമാണെന്നും 1920കളിൽ ഭഗത് സിംഗ് ചെയ്തതിന് സമാനമാണിതെന്നും വിശാൽ തന്റെ കുറിപ്പിൽ വ്യക്തമാക്കുന്നു. എന്തെങ്കിലും തെറ്റ് നടന്നാൽ ഒരു സെലിബ്രിറ്റി ആയിരിക്കണമെന്നില്ല. ഒരു സാധാരണക്കാരനെന്ന നിലയിലും ആളുകൾക്ക് സർക്കാരിനെതിരെ സംസാരിക്കാൻ നിങ്ങൾ മാതൃകയാണെന്നും തന്റെ കുറിപ്പിൽ വിശാൽ വ്യക്തമാക്കുന്നു. അതേസമയം കങ്കണയുടെ ഓഫീസിനും വസതിക്കും പുറത്ത് ഇപ്പോഴും കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. സഹോദരി രംഗോലി ചന്ദയിലും കങ്കണയും ഇപ്പോൾ മുംബൈയിലെ വസതിയിലാണുള്ളത്. കങ്കണയുടെ നിലപാടുകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചും ശിവസേനയെ വെല്ലുവിളിച്ചും കർണിസേന മുംബൈയിൽ നിരവധി പ്രകടനങ്ങളും നടത്തിയിരുന്നു. വെബ് ഡെസ്ക് തത്വമയി.